അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പള്ള കുറയാനുള്ള ഒരു മരുന്ന് തെറ്റാണ് കേട്ടോ. പള്ള കുറയാനെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. പള്ള എന്ന് പറഞ്ഞാൽ വയറ്. അപ്പൊ ഒരുവിധം ആൾക്കാർക്ക് ഒന്നും ഇയാളെ പള്ള എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അപ്പൊ വയറ് എന്ന് പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വയറ് എന്ന് പറയട്ടെ. ഈ വയറ് ചാടികാണ്ട് അതേമാതിരി എന്താണ് കനം കൂടികാണ്ട് തൂക്കം കൂടിയാണ് കിടങ്ങാറാണ് പോലെ. ഇപ്പൊ ഒരു ഇതിപ്പോ ഒരു രണ്ടെട്ടുണ്ടാക്കി, രണ്ടെട്ടം കുടിച്ചുള്ള ഒരു ഇതാണ് ഇട്ടത്. ഇത് രണ്ട് ക്ലാസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അന്ത്യക്ക് ഒരു ക്ലാസ്സും രാവിലെ ഒരു ക്ലാസ്സും കുടിച്ചുന്ന തോതിലാണ്. അപ്പൊ ഇത് നിങ്ങൾ ഒരു 4-5 ദിവസം നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങള് ഉറപ്പായിട്ടൊരു 3 കിലോനെങ്കിലും നിങ്ങൾ കുറയും. ഉറപ്പാണ് കേട്ടോ. ആ കാര്യം കുടിച്ചണോലെ കുടിച്ചണം, എന്നെങ്കിലും നിങ്ങൾ കുറയുള്ളൂ. അപ്പൊ ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിക്കാണ്ട് 2 ദിവസം 2 നേരം കുടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എത്രയും ആൾക്കാരുണ്ട് 1 കിലോ കുറഞ്ഞിട്ട്. അത് എത്ര കാട്ടിയിട്ടും കൂട്ടിയിട്ട് 1 കിലോ പോലും കുറഞ്ഞിട്ട് അത് എത്രയും മനുഷ്യന്മാരുണ്ട്. എന്നാൽ ഇതോ നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത്. ഇതിക്കാകെ ഒരു 1-2 സാധനങ്ങൾ ആവശ്യമുള്ളൂ. അപ്പൊ ഒരുപാട് സാധനമൊന്നും വേണ്ട, നമ്മൾ അടുക്കളയിലുള്ള സാധനം വെച്ചാണ് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു സാധനങ്ങൾ ഉണ്ടാക്കി വെക്കും വേണം. അതേമാതിരി നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്താളി. പിന്നെ നിങ്ങൾക്ക് തൃപ്തി ആവേണ്ടത് തോന്നുകയാണ്, നിങ്ങൾക്ക് പറ്റും ഉണ്ടാക്കി വെക്കാൻ പറ്റും, ഉണ്ടാക്കി വെക്കിയിട്ട് കാര്യം കിട്ടും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്താൽ കുറച്ച് ആൾക്കാർക്കൊന്ന് അയച്ചും കൊടുത്താൽ ഇട്ടെന്ന് നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അപ്പൊ ഇങ്ങനെ നോക്കിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരലാണ്, അല്ല ഉരലല്ല, നമുക്ക് ഈ കുരുവെള്ളണി ഒന്ന് പൊടിച്ചിരിക്കാനുള്ള ഉരലാണ് കേട്ടാ. അപ്പൊ ഞാൻ ഒരു പശീര് കുരുവെള്ളണി തോന്നെടുക്കണേലും കൂടി ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത് തന്നെയാണ്. ഇത്രത്തോളം കുരുവെള്ളണി ഒന്നും വേണ്ട, ഇങ്ങോട്ട് നോക്കിയാൽ ഒരു സ്പൂണ് കണ്ട് കുരുവെള്ളണി എന്നിട്ടാ, ഒരുപാടൊന്നും വേണ്ട. എത്താന്ന് വെച്ചാൽ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയാലും ഇന്ന് അന്തിക്കും കുടിച്ചാൽ നാളെ രാവിലെയും കുടിച്ചാൽ അത്രേ പറ്റുള്ളൂ. പിന്നെ നാളേക്കൊക്കെ നാളെ ഒന്ന് തിളപ്പിച്ചാൽ മതി. ഇത് ചായ തിളപ്പിച്ചാൽ അത്ര പണിയുള്ളൂ. നമ്മൾ ചായകൾ ഉണ്ടാക്കണം ആ വെള്ളം തിളക്കായി പൊടിയിടുക, അത്ര പണിയുള്ളൂ കേട്ടാ. അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഈ കുരുവെള്ളണി ഒന്ന് കുത്തി പൊടിച്ചുണ്ടാക്കണേ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ നമ്മൾ ഉരലിന്റെ കുട്ടി താണിട്ടത് ഒരു ദിവസം വീണ് കാണ്ട് ഈ ഗ്രാനൈറ്റ് നമുക്ക് വീണ് കാണ്ട് നടു മുറിഞ്ഞതാ. പിന്നെ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചത് അതിന് ഒരു കറുപ്പ് കുറച്ച് സ്ഥലം എന്ന് വെള്ള സ്ഥലം എന്നൊക്കെ. ആ ഒരു ദിവസം ഞാൻ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ട് നീരത്ത് കാണ്ട് കഞ്ചിയിലിട്ട് കാണ്ട് അത് ഞാൻ ചട്ടിയിൽ നിന്ന് ഒഴിച്ചു കാണ്ട് ഞാനൊരു വേറെ പാത്രത്തേക്ക് ആക്കി വെച്ചിനി. അതിൽ നമ്മൾ അവർ ഇത് കൊണ്ടുവന്ന് കണ്ടെത്തട്ടെ ഈ അമ്മിക്കുട്ടിയെ കാണ്ട് കുത്തി എനിക്ക് ഒത്തിരി നേരത്തെ കണ്ടതോട്. അതുകൊണ്ടാണ് പൈതി ആ കറുപ്പ് കളർ. പിന്നെ ഞാൻ സാപ്പൂട്ട് കേക്ക് ഒക്കെ ചെയ്ത് എന്നിട്ടൊന്നും ആ കറുപ്പ് തെളിച്ചിൽ പോകണ്ടേ എണ്ണ ആയാലും ആ എണ്ണക്ക് ഒരു മിനുക്കം വരില്ല. അതാണ് അപ്പൊ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് ഞാൻ ഇതേമാതിരി ഒരു ഉരലിലിട്ടാണ് കുത്തിയിട്ടാ. നിങ്ങളെത്തി ഉരലിൽ ഞാൻ നിങ്ങളെത്തി കാട്ടിക്കാളി അമ്മിമ്മലിട്ട് കാണ്ട് ഒന്നും കട്ട് കുത്തിക്കാളി കുത്തുമ്പോൾ അത് പൊട്ടിത്തെറിച്ച് പോട്ടെ. കുരുവെള്ളണി അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ആ ഉരലും അമ്മിമ്മലാണ്ടിട്ട് എന്നിട്ട് അമ്മിക്കുട്ടിനെ അമർത്തിയോടെ വെച്ചാണ്ട് അങ്ങി അങ്ങി ഇങ്ങനെ അങ്ങോട്ട് അമ്മിക്കുട്ടി ഉരുറ്റ്. അല്ലാതെ കുത്തി പൊട്ടിച്ചിട്ടെങ്കിൽ നന്നായിട്ട് തെറിച്ച് പോകുന്നയാൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പറയണത്. അപ്പൊ ഏതായാലും ഇങ്ങോട്ടൊക്കെയാണ് നല്ലോണം കുത്തി പൊടിഞ്ഞ് നല്ലോണം പൊടിയണം. മിക്സിന്റെ ജാറിലിട്ടൊന്നും അരക്കണ്ടട്ടാ, ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ചിലവരൊക്കെ ചോദിച്ചു അപ്പം കുരുവോൾപ്പൊടി പറ്റുമോ എന്ന്. കുരുവോൾപ്പൊടി പറ്റുമോ എന്ന് വെച്ചാൽ പറ്റായി ഒന്നും ഉണ്ടാവില്ല, എന്നാലും കുരുവോളാണ് നല്ലത്. ഈ കുരുവോള് ഇങ്ങനെ കുത്തി പൊട്ടിച്ച് കണ്ടാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് മാണ്ടി നിങ്ങൾക്ക് നോക്കിയാൽ കറാമ്പട്ട എനിട്ടാ. അപ്പൊ ഈ കറാമ്പട്ട എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു പട്ടയാണ് ഇപ്പൊ കൈക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ചെറുത് പോയി തപ്പിടുത്തതാട്ടത്. കാരണം നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളത്തൊക്കെ അത് ഉണ്ടാക്കണം. അപ്പൊ ഒരുപാട് പട്ടന്റെ ആവശ്യമില്ലേ. അപ്പൊ ഇതൊന്ന് കുത്തി മുറിച്ച് കാണ്ട് ഇങ്ങനെ ഇത് പൊടിച്ചേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾ അമ്മിക്കുട്ടിയോണ്ടൊന്ന് കുത്തി പൊട്ടിച്ചോളിയത് ഞാൻ അത് കഴിച്ചുകൊണ്ടാണ് ഇതാക്കിട്ടുകണ്. ഇനി നമുക്ക് മാണ്ടി നിങ്ങോട്ടൊക്കെയാണ് ഒരു 1/2 സ്പൂണിന്റെ തായ കണ്ട് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി അപ്പൊ ഇതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഈ കറാമ്പട്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതേമാതിരി തന്നെയാണ് ഈ കുരുവോള്. ഈ കുരുവോളിലുണ്ട് ഒരുപാട് ഗുണങ്ങൾ. എത്താന്ന് വെച്ചാൽ എത്താണ് ഈ കുരുവോള് ഈ ഫാക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ രണ്ട് ഹിപ്പിലും ഉണ്ടാണ് എത്താണ് ഇതുണ്ടല്ലോ, എത്താണ് തൂങ്ങിക്കണ ആ ഇറച്ചി അതിൻ്റെ ആ കൊയ്പ്പ് അതൊക്കെ ഒന്ന് കുറേ നല്ല ഒന്നാം നമ്പർ സാധനമാണ് ഈ കുരുവോള് എന്ന് പറഞ്ഞത് കേട്ടാ. ഈ കുരുവോളിൽ എന്ന് പറഞ്ഞാൽ ഈ ആന്റി ഇൻഫ്ലേമെൻ്റ് ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ തന്നെ നമ്മളെ തടിമത്തെ കൊയ്പ്പൊക്കെ നല്ലോണം കുറക്കാൻ പറ്റും. അതേമാതിരി തന്നെയാണ് ഈ പട്ടൻ്റെ കാര്യം. പട്ടി അതേമാതിരി ഈ എത്താണ് ഒരു ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് ആണല്ലോ, അതിനും നല്ല ഫലങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ പട്ടൻ്റെ വിചാരം, നമ്മളെ വിചാരം പട്ട ബിരിയാണി ചേർത്ത് കൊടുക്കുന്ന സാധനമാണ്. ബിരിയാണിയിൽ മാത്രമല്ല എണ്ണയാളെ, നമ്മൾ എന്തെങ്കിലും തിന്നുമ്പോഴൊക്കെ അതിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഇല്ലാതെ കനക്ക ഈ പട്ടേൻ്റെ ഈ ഒരു മരുന്ന് നമുക്ക് സഹായിച്ചു. അതിനൊക്കെയാണ് ഏതായാലും ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകണേ, മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഇട്ടുകണല്ലോ, അതുവിട്ട് പിന്നെ കുറച്ച് 2 ഗ്ലാസ് വെള്ളം കൂടി പറഞ്ഞു കണ്ട് ഞാനിത് നിങ്ങൾ തീം വെച്ചിട്ടാ. തീം വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് വെട്ടിത്തളക്കട്ടെ. വെട്ടിത്തളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാൽ മണിക്കൂർ വേണ്ട, ഒരു രണ്ട് മിനിറ്റൊക്കെ മതി. 15 മിനിറ്റൊന്നും വേണ്ട, 2 മിനിറ്റൊക്കെ മതി. തിരിച്ച് പറ്റ കുറച്ച് കണ്ടൊന്നും കൂടി ഔങ്ങി തളക്കണം. ആ കുരുവോളും ആ പട്ടിയൊക്കെ ഒന്ന് ബന്ധം അതിൻ്റെ സത്തും പുള്ളി നീരൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങി മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് ബന്ധം ശരിയാകുമ്പോഴത്തേന് നമുക്ക് നോക്കിയാണ് ചെറിയൊരു കണ്ട ഇരിക്കയെങ്കിലും കൂടി ഇതിക്കൊന്ന് വരണ്ടി ഇടട്ടാ. വരണ്ടി കണ്ട അയക്ക് ഇടാനുള്ള ആ വെള്ളത്തിൽ ഇടാനുള്ള അല്ല കേട്ടാ. അപ്പൊ ഇതിക്ക് ഞാനിട്ട് മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചാരിലൊക്കെ ഇടുന്ന മഞ്ഞപ്പൊടി തന്നെ ഇട്ടാ. അതിനൊപ്പം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, മഞ്ഞപ്പൊടിനെ കുറിച്ചൊക്കെ മഞ്ഞളിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരുപാട് ഉണ്ടല്ലേ. അപ്പൊ അതന്നെ ഇട്ടോ ഞാൻ ഇതിക്ക് ഇട്ടുകൊടുത്തത്. ഇനി നോക്കിയാണ് ഇരിക്കയെങ്കിൽ ഞാൻ നല്ലോണം ഒന്ന് തൊലി കെകി വരണ്ടിന് ശേഷം അത് നല്ലോണം കെകി കൊണ്ടുവന്ന് കിട്ടുന്ന എടുക്കേണ്ട നോക്കിയാണ് ഇതാ. നല്ലോണം കെകയില് ഈ തൊലി വരണ്ടിയിട്ട് ആക്കട്ടെ. അതിന്റെ മുന്നേ കെകിയിട്ട് കാര്യമില്ല, തൊലി വരുമ്പോഴും ചളി ഉണ്ടാവുകയും. അപ്പൊ അതൊന്നാണ്ട് നല്ലോണം നല്ല കെകിന്റെ ശേഷം ഇതേമാതിരി അരി അരിഞ്ഞതിന് ശേഷം നിങ്ങൾ കെക ചെയ്തിട്ട്, കാരണം ഇരിക്കയെങ്കിൽ ഇത്രയും അരിഞ്ഞാൽ പിന്നെ അതിന്റെ സത്തും പുളിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പോവുകയും. അപ്പൊ ഇതേ മാതിരി ഞാൻ കാട്ടിക്കണത് ഈ ഇരിക്കങ്ങ് നല്ല സാധനം തന്നെയാളെ.
അപ്പൊ ഇരിക്കാനൊക്കെ നമ്മളെ തൊലിയറിൻ്റെലും അതേമാതിരി തന്നെ ചെത്തി മുറിച്ചാലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മണ്ണുണ്ടാ ഇത് തളിച്ച് ആ ഇതുണ്ടല്ലോ എത്താണ് കുരുവോളും മഞ്ഞപ്പൊടിയും കറാമ്പട്ടിയെല്ലാം കൂടി തളിച്ചൊരു നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഈ കറാമ്പട്ടയ്ക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതിൻ്റെ ചായയും ചാതും തിരുപ്പതി ഉള്ളൂ. ഇപ്പം നല്ലതാണ് ആ വെള്ളം കുടിച്ചിട്ട് നല്ലൊരു ചായയും കിട്ടും. അപ്പോൾ അതൊക്കെയാണ് വെറുതെ അല്ല ഇളയാൻ മണം എടുത്തത്. ഈ ഒരു എത്താണ് തളവുകൊണ്ടാണ് ഈ പേര ഒന്നായിട്ടായിരിക്കണം ഇതിൻ്റെ മണം. ഇപ്പോൾ ഈ പേരൻ്റെ ഉള്ളിൽ കാര്യം കയറി എന്നാൽ ആയുർവേദിക്ക് ഉള്ള വൈദ്യശാലയിലേക്ക് പോയ മാതിരിട്ട് അത്രക്കും മണെണ്ണയാണ് ഏതോ ഒരു മണമെന്നറിയോ. കേട്ടിട്ട് ഇപ്പം തന്നെ കുടിച്ചാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഏതായാലും കൊണ്ടൊക്കെയാണ് ഞാൻ തിരിച്ചു ഓഫാക്കിയാണ് ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടക്കെ തന്നെ ഇവിടെ അരച്ചിരിക്കാം. കാരണം ചൂടോടക്കെ തന്നെ അരച്ചിനെത്താന്ന് വെച്ചാൽ ചൂടോടക്കെ കുടിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചൂടോടക്കെ അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇരിക്കേങ്ങ ഇതിക്ക് ചൂടോടക്കം ഒന്ന് ഇട്ടുകൊടുക്കാൻ. അപ്പോൾ ഇരിക്കേങ്ങ ഉപയോഗിച്ചേണ്ട ആവശ്യമില്ല കേട്ടാ, ചൂടോടക്കം ഇട്ട് കൊടുത്താൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് അയച്ചത്. അപ്പോൾ അരിപ്പ് ഒരുക്കുന്നുള്ള ബേജാറൊന്നും വേണ്ട, ഇതിനൊരു കുഴപ്പം വരുമ്പോൾ ഞാൻ അരിപ്പ് കിട്ടാം. പിന്നെ എണ്ണയും വെക്കൊന്നും തളിച്ചതല്ലല്ലോ, അങ്ങനെയാണ് അരിപ്പ് ഒരുക്കുകയെ. ഇനി നോക്കിയാൽ നമ്മൾ ഇരിക്കേങ്ങ ഇതിക്ക് കണ്ടിട്ട് കൊടുക്കുക. ഇതെങ്ങനെ അപ്പം ഞാൻ ഇരിക്കേങ്ങ ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം നമ്മളെത്താ കാട്ടേണ്ടി വെച്ചാൽ ഇനി തങ്ങോട്ട് മൂടി വെച്ചാൽ മതി. മൂടി വെച്ചിട്ട് ഏതാണ് അന്തിക്ക് ചോറൊക്കെ തിന്നണീന് മുന്നേ ഒരു 8 മണിക്കോ 9 മണിക്കൊക്കെ ചോറ് കഴിച്ചാൽ എനിക്ക് ഒരു 7 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ വേണ്ടിയിട്ട് നിങ്ങൾ കുടിച്ച് മതി. ഇരിക്കേങ്ങ എത്താൻ കാട്ടാന്ന് വെച്ചാൽ നിങ്ങൾ കടിച്ച് ചമച്ചാണ് തിന്നാൾ. ഈ അച്ചരിക്ക് കടിച്ച് ചമച്ച് തിന്നാൻ തൃപ്പതിയുള്ളവർക്കൊക്കെ നല്ലതാണ്, നല്ലതാണ് കടിച്ച് അതിൻ്റെ ഒപ്പം തിന്നാൽ വെള്ളം കുടിച്ചിനിപ്പം രണ്ടെണ്ണം ഇരിക്കേങ്ങ രണ്ടാണ് കടിച്ചിരുന്ന. കാരണം ഇനി ആണെങ്കിൽ ആയിരിക്കും ചെറിയ ചക്കരപ്പൊട്ടത്തിങ്കിലും ഒക്കെ ഒന്ന് കൂട്ടിയാണ് തിന്നോളൂ. ഇഞ്ചി മുട്ടായൊക്കെ തിന്നാൻ തിന്നണൊക്കെ മാതിരി തന്നെ ഈ ചക്കര കൂട്ടിക്കാണ്ട് ആണ് തിന്നാളി. അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ ഒരു മധുരം കൂട്ടയ്യാന്നല്ല നമ്മൾ. കാരണം ഇതിൽ പള്ള കുറക്കല്ലേ, പള്ള കുറക്കുമ്പോൾ നമ്മളാ ഇപ്പം മത്താ നമ്മളാ ഇപ്പിലുണ്ടാകണ ആ ഒരു ഇതിലൊക്കെ ഉണ്ടാകണ നമ്മളെ എന്താണ് രണ്ട് സൈഡിൻ്റെ ഇപ്പിലും ഉണ്ടാവുമല്ലോ എണ്ണയുള്ള കൊയ്പ്പ് കെട്ടിക്കണം, അത് പോകാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ പഞ്ചാര കുടിച്ചവർക്കാണ് ആ ഇപ്പിൽ കൊയ്പ്പ് കെട്ടലുണ്ടാവില്ല. അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ വൈച്ചം ചെയ്യുന്നത്. അപ്പോൾ ഈ വൈച്ചം ചെയ്യുമ്പോൾ നിങ്ങൾ പഞ്ചാര ഒഴിവാക്കിയാലേ കഴിച്ചു പോലെ നിങ്ങൾ മാണെങ്കിൽ നിങ്ങൾക്ക് അച്ചരി കുടിച്ചാൽ കഴിഞ്ഞാൽ ചക്കരപ്പൊട്ട ചിട്ടാളി. പിന്നെ ഇരിക്കേങ്ങൊക്കെ തിന്നാൻ കഴിച്ചിട്ടില്ലെങ്കിൽ എത്താണ് ഒരു നൊരുമ്പ് ചക്കരപ്പൊട്ട് കൂട്ടിയാണ് തിന്നാളി. എന്നാൽ ഇരിക്കേങ്ങ ഇതിനപ്പോൾ തിന്നണം കേട്ടോ, കാരണം അതാണ് ഇതിൻ്റെ മരുന്ന്. പിന്നെ നിങ്ങൾ കുടിച്ചേണ്ടി വെച്ചാൽ അപ്പോൾ 7 മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് കുടിച്ചില്ലേ, പിന്നെ നേരം പൊളുക്കുമ്പോൾ ഒരു ചായൻ്റെ കടിയൊക്കെ കുടിച്ച് തിന്നണീൻ്റെയൊക്കെ മുന്നേ 1 മണിക്കൂർ മുമ്പൊക്കെ ആയിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ച് അങ്ങനെ കുടിച്ചാൽ നിങ്ങൾ ഒരു സ്ഥിരമായിട്ട് കുടിച്ചാൽ കേട്ടോ, ഒരു 4-5 ദിവസം കുടിച്ചുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും കേട്ടോ. അതിൽ യാതൊരു സംശയമില്ല മാറ്റം വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റം വന്ന് തുടങ്ങും, നിങ്ങൾ തടി കുറയണ മാരും. കാരണം പിന്നെ പള്ളൊക്കെ ഇങ്ങനെ പള്ളക്കൊക്കെ ഒരു അയവും ഇതൊക്കെ ഇങ്ങനെ വരും, ഇതൊക്കെ കൊയ്പ്പൊക്കെ പോവുകയാണ്. അപ്പോൾ കുരുവോള് ഒന്ന് കണ്ടറിഞ്ഞിട്ടാൾ വേണ്ടി, പിന്നെ കൊല്ലിക്കൊരു ചുയിലിച്ചുണ്ടാവും ഒന്ന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇരിക്കേം കിട്ടാൻ വേണ്ടി മഞ്ഞപ്പൊടി അതൊന്നും കുറക്കേ തിട്ടോ, അതൊക്കെ ആവശ്യത്തിന് നെട്ടോ കണ്ട് നിങ്ങൾ കുടിച്ചാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരം കൊടുക്കുമ്പോഴും കുടിച്ചാൽ വൈകുന്നേരം കുടിച്ചാൽ അതൊക്കെയാണ് ഇതിന് വേണ്ടിയത്. അപ്പോൾ അതേമാതിരി തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് തൃപ്തി ഈ വീട് ഞങ്ങൾക്ക് തൃപ്തിയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് ഈ പള്ളിയും ഇതും തൂങ്ങി കിടക്കണ പോലും പള്ളോടെ ഇടങ്ങാറാണല്ലോ ഞങ്ങളെ ചങ്ങാച്ചയാളും ഒക്കെ പറയുന്നുണ്ടാവുമല്ലോ. അതേമാതിരി തന്നെ എന്താണ് കുറേ കൂട്ടുകാരെ അയലക്കാരും ഒക്കെ പറയുന്നുണ്ടാവുമല്ലോ പള്ള കൂടുതലാണ് പള്ള കൂടുതലാണ് അങ്ങനത്തെവർക്കൊക്കെ ഒന്ന് അയച്ചു നോക്കിയിട്ട് തന്നെ ഒരു പണിയില്ലല്ലോ. എത്തെന്ന് വെച്ചാൽ കുറച്ച് ഇരിക്കേങ്ങും അതേമാതിരി തന്നെ കുറച്ച് ഇതുമല്ല മാണ്ടി കുരുവോളും കുരുവോളും ഇല്ലെങ്കിൽ ഞാൻ കുരുവോളപ്പോടി എടുത്തോളിട്ടാ, ഏറ്റവും നല്ല കുരുവോളാണ് അതപ്പോൾ ഞാൻ പറയണത്. പിന്നെ ഇത് കുടിച്ചുകൊണ്ടുള്ള കുണത്താന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഈ കാൽച്ചായ കുടിച്ചുക, അതേമാതിരി വൈകുന്നേരം ചായയാണ് ഒഴിവാക്കിക്കാണ്ട് മരിപ്പിന് മരിപ്പൊക്കെ ആകുമ്പോഴത്തേന് വൈകുന്നേരം ഒരു 7 6 ഒക്കെ ആകുമ്പോഴത്തേന് ഈ ഒരു വെള്ളം ഒരു ഗ്ലാസ് ആണ് കുടിച്ചാൽ കേട്ടോ. വൈകുന്നേരം ചായ ഉണ്ട് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇതാ മധുരവും ഒക്കെ നമ്മളാണ് കുറക്കുമ്പോൾ തന്നെ നമ്മൾ ആ രണ്ട് സൈഡിലുള്ള ഇപ്പിലുള്ള ആ ഇതുണ്ടല്ലോ എന്താണ് കൊയ്പ്പ് അതൊക്കെയാണ് പോകൽ തുടങ്ങി. അതേമാതിരി നേരം കൊടുക്കുമ്പോഴല്ലോ ഒരു ഗ്ലാസ് ചായക്ക് നമ്മൾ 2 സ്പൂണൊക്കെ മധുരം ഇട്ടുകൊണ്ടാണ് കുടിച്ചത്. അതൊക്കെ കണ്ട് ഒഴിവാകും ചോദിച്ചു നല്ല ഒരു മുളിയുള്ള സാധനം നമ്മൾ വളരെ ഒതുക്കാണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വീതം കൊയ്പ്പൊക്കെ പോകും. അപ്പോൾ ചായയുടെയാണ് മടങ്ങി ചെയ്തോളൂ, ഇതങ്ങോട്ട് ആവും ചെയ്തു. ഇപ്പം ഇതിൻ്റെ അടി കൂടി നിങ്ങൾ ചായ കുടിച്ചോണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല ചേട്ടനെയാളെ, ചായ മാണിയും കുടിച്ചോളി. പക്ഷേ ഞാൻ പറഞ്ഞേന്നുള്ളൂ ചായ കുടിച്ചാൽ ചിലർക്ക് വലിയ പൂർത്തിയായിട്ടാണ് ഏക്കാരം. അപ്പോൾ ചായ കൂടി ഞാൻ മുട്ടിച്ചെന്ന് പറഞ്ഞില്ല ഞങ്ങൾക്ക് മാണിയും കുടിച്ചോളി. ഏതായാലും ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം ചാച്ചിക്ക. പിന്നെ ഇത് കുടിച്ചിട്ട് നേരം കുറച്ചൊന്ന് തീറ്റ കുറച്ചാൽ വേണ്ടിയിട്ടാണ്. നേരം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു 4 ദോശയൊക്കെ തിന്നണോടത്ത് 1 ദോശ 1.5 ദോശയൊക്കെ തിന്നാൽ മതി. അങ്ങനെ തീറ്റും കുറച്ച് കുറക്കുക, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുക. അങ്ങനെ ഒക്കെ ആകുമ്പോൾ തന്നെ കുറേ നമ്മളെ തടിക്ക് ഒരു അയവ് ആയാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുട്ടും കാല് വേദനയും മറ്റോ മറിച്ചൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് മടിയാണ് അനങ്ങാനും ഇളക്കാനൊക്കെ. അപ്പോൾ ചെറുതായിട്ടൊരു എക്സസൈസും അതേമാതിരി തന്നെ നമുക്ക് കുറച്ചൊക്കെ ഒരു തീറ്റയും കുറച്ചുകൊണ്ട് പിന്നെ ഇതും കൂടി ഉണ്ടാവുമ്പോൾ പ്രത്യേകിച്ച് ഇന്നയാളെ മധുരമുള്ള ചായനുകളാണ് ഒഴിവാക്കുക തന്നെ കുറേ നമ്മൾ ആ ഹിപ്പിലുണ്ടല്ലോ അടിഞ്ഞു കൂടുന്നത് അതാണ് കുറയും. മധുരമിട്ട ചായ കുടിച്ചുകൊണ്ടാണ് അധികം കൊണ്ടുകൊണ്ട് നമുക്ക് വരുന്നത്. ഈ പള്ളച്ചാടുന്നതൊക്കെ ആയ മധുരത്തിൽ മേലാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ട് ഒഴിവാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ വരുതുണ്ടാവും. അതൊക്കെയാണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാൽ ഞാൻ അത് മൂടി വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് എന്താണ് ഇത് ഞാൻ ഒന്നും കൂടി തുറന്ന് നോക്കിയിട്ട് ഏതാണ് ഇതാണ് മണങ്ങനെ കേട്ടിട്ടേ മണക്കാൻ തോന്നുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം വീഡിയോ. നിങ്ങൾക്ക് തൃപ്തി അയക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അയച്ചണം. പിന്നെ ഏതാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ട് ഒരുപാട് കൂട്ടുകാർ കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്ന് കണ്ട് മറക്കണ പോലും അതേമാതിരി അങ്ങനത്തെ പോലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്ക് ഉണ്ടല്ലോ അതിൽ നിൽക്കുമ്പോൾ അതിലൊരു ഓൾ എന്നുള്ളൊരിത് വരും. അതും കൂടി നിൽക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതേമാതിരി നല്ല നല്ല വീഡിയോസ് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫോണിൻ്റെ മുന്നേ തന്നെ വന്ന് കുഞ്ഞിയാളെ നിങ്ങൾ അതൊക്കെ ചെയ്താൽ പിന്നെ ഞങ്ങളിപ്പോൾ കുറേ കൂട്ടുകാർ
ആൾക്കാരെ നമ്മളോട് പറയണ്ടേ മൈ മത്ത അഞ്ച് വീഡിയോ ഇട്ടിട്ട് കിട്ടണം, ചിലപ്പോൾ യൂട്യൂബ് നിർത്തിയോ യൂട്യൂബ് നിർത്തിയോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കൂട്ടുകാർ, നമ്മളങ്ങനെ കാണുന്ന കൂട്ടുകാർ ഫോണിൽ കൂടി വാട്സപ്പ് കൂടി ഒക്കെ ചോദിച്ചിട്ടാ, നമ്മളിപ്പോൾ സ്കൂളൊക്കെ പഠിച്ച അങ്ങനത്തെ ചോദിച്ചിട്ടുണ്ട്, എത്ര മൈമോനാജ് നിർത്തിയോ മൈമോനാജ് നിർത്തിയോ എത്ര യൂട്യൂബ് നിർത്തി എന്നിട്ട് അതിൻ്റെ വരലില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോഴൊന്നും ഓരോരുത്തരേക്ക് എത്തില്ല അങ്ങനത്തെ ഇതൊക്കെ ആകാതൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എത്താട്ടുക, ഒന്ന് ഓൾന്ന് ഒന്നാ നിൽക്കി ചളിണ്ടി എന്നാ പിന്നെ കിട്ടേ, പിന്നെ നിങ്ങൾക്ക് തീരും കിട്ടും, ഞങ്ങളൊന്ന് അടിച്ചു കേളി ഇങ്ങനെ അടിച്ചാൽ മതില്ല മലപ്പുറം താത്ത വ്ളോഗ് ബൈ ഇത് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എന്നാ പിന്നെ എത്താന്ന് വെച്ചാൽ ഞാൻ പിന്നെ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഫുഡ് ഒന്ന് പറ്റ പോയ മൈമോന്ന്, ഫുഡ് ഒന്ന് പോയിട്ടില്ല ഞങ്ങൾ അത് പോയി കാണുള്ള പരിപാടിയേ, അപ്പം അത് ഒഴിവാക്കിയിട്ട് ചേട്ടാ നമ്മൾ രണ്ട് വീഡിയോ ഇട്ടിട്ട് ഏറെ ഡിസൈഡ് ഉണ്ട്, ചിലപ്പോഴൊക്കെ കഴിച്ചാതൊക്കെ ഉണ്ട് നേരം കണ്ട് കിട്ടൂലേ അങ്ങനെ കാണുമ്പോൾ ഇല്ലാതെ ഉള്ളൂ. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ചെയ്താലും നമ്മൾ അടുത്ത വീഡിയോ ഇട്ട് വരട്ടാ. അസ്സലാമു അലൈക്കും.